പ്ലസ് ടുവിലെ ഇംഗ്ലീഷ് എക്സാം അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം, ഇല്ല എ പ്ലസ് മേടിക്കണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എ പ്ലസ് മേടിക്കാം, ഇനി ജയിച്ചാൽ മതിയെന്നിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ എന്താണ് ഏരിയാസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പം ഇത് അനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ പറയുന്ന സാധനങ്ങൾ കവർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, എ പ്ലസ് മേടിക്കാൻ പറ്റും. ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളവർക്ക് അങ്ങനെയും മേടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നോക്കാം. ഇതില് ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുതിയ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഈ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ടാവും, പ്ലേലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിലും പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ എന്താണ് ചാപ്റ്റർ വൈസ് സമ്മറി ആയിക്കോട്ടെ, ഡിസ്കോഴ്സ് ഐറ്റം ആയിക്കോട്ടെ, ഗ്രാമർ ആയിക്കോട്ടെ, ക്യാരക്ടർ സ്കെച്ചുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാം, അത് നോക്കാം, പഠിക്കാം. വളരെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആണ്, ഒരുപാട് സമയമൊന്നും പോകുന്നതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എന്തായാലും കിടക്കാം. നമുക്ക് പഠിക്കാനായിട്ട് ടോട്ടലി 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മൊത്തം 16 പാഠങ്ങളാണുള്ളത്, 16 ചാപ്റ്റേഴ്സ്. ഓക്കെ, 5 യൂണിറ്റ് ആയിട്ട് 16 പാഠങ്ങളാണുള്ളത്. അപ്പോ ഞാൻ ഈ പാഠങ്ങൾ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്. എന്നാലും നമുക്ക് പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ദ 3 years ഓഫ് എംപവർമെന്റ്, ദെൻ മാച്ച് ബോക്സ്, എനി വുമൺ, റിഗൽ. ഫസ്റ്റ് യൂണിറ്റ് ആണ്, 4 ചാപ്റ്റേഴ്സ്. അതിൽ എനി വുമൺ കവിതയാണ്, പോയമാണ്. ദെൻ മെൻഡിംഗ് ഹോൾ ഉണ്ട്, മെൻഡിംഗ് ഹോൾ വീണ്ടും കവിതയാണ്. അമീഗോ ബ്രദേഴ്സ്, ദ അവർ ഓഫ് ട്രൂത്ത്, എ ത്രീ വീൽഡ് റെവല്യൂഷൻ, ദീദി. ദെൻ സ്റ്റാമർ, സ്റ്റാമർ വീണ്ടും കവിതയാണ്. വെന്ന സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, അടുത്ത റൈസ് ഉണ്ട്, റൈസ് വീണ്ടും കവിതയാണ്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, ലാസ്റ്റ് ക്രൈം ആൻഡ് പണിഷ്മെന്റ്. അപ്പൊ ഇത്രയും 16 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് 5 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, 5 കവിതകളുണ്ട്. അപ്പം ഇതാണ് ചാപ്റ്റർ വൈസ് ആയിട്ട്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിലെ പ്രോസ് ചാപ്റ്റേഴ്സിലെ ഓരോന്നിന്റെയും ഉള്ളടക്കം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ കഥയാണെന്നുണ്ടെങ്കിൽ ആ കഥ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, ഇപ്പൊ എസ് ആർട്ടിക്കിൾ ഉണ്ട്, അങ്ങനെയുള്ള സാധനമുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി കവിത വരുന്ന സമയത്ത്, കവിത വരുമ്പോൾ കവിതയുടെ അപ്രീസിയേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം നിങ്ങൾക്ക് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ലാസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പോയത്തിന്റെ അപ്രീസിയേഷൻ. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പോയിന്റ് നിന്നിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു കവിതയുടെ തീമുമായിട്ട് സാമ്യമുള്ള ഒരു കവിത തരും, അതിന്റെ കമ്പാരിസൺ എഴുതാൻ വേണ്ടി പറയും. ആ കവിതയും നമ്മൾ പഠിച്ച ആ ഒരു കവിതയായിട്ട് കമ്പയർ ചെയ്യാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ എന്റയർലി ഒരു കവിതയുടെ അപ്രീസിയേഷൻ എഴുതാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യരുത്, അത് കളഞ്ഞു കുടിക്കരുത്. ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാത്തിന്റെയും അപ്രീസിയേഷൻ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. 5 കവിതയുടെ അപ്രീസിയേഷൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മള് പാഠത്തിന്റെ ഭാഗം അവിടെ ഏറെക്കുറെ ഒഴിയും. ഇനിയാണ് വലിയൊരു മേഖലയോട് നമ്മൾ അടുത്ത് ആലോചിക്കാൻ പോകുന്നത്, തീംസ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. അതായത് നമ്മൾ ഈ പഠിച്ചു വരുന്ന യൂണിറ്റുകൾ, അപ്പൊ 5 യൂണിറ്റ് ഉണ്ട്, അതിൽ നമ്മൾ 16 പാഠം പഠിച്ചു. അപ്പൊ ഈ ഓരോ യൂണിറ്റും കൈകാര്യം ചെയ്യുന്നത് ഓരോ തീമുകളാണ്, അല്ലെങ്കിൽ ഓരോ പാഠങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള തീമുകളുണ്ട്. ആ തീം നമ്മൾ മനസ്സിലാക്കുക, തീം എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ തീം വെച്ചിട്ട് ചോദിക്കുക, പാരഗ്രാഫ് എഴുതാൻ ചോദിക്കും, അത് വെച്ച് എസ്എ എഴുതാൻ ചോദിക്കും, അത് വെച്ച് സ്പീച്ച് എഴുതാൻ ചോദിക്കും. ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പറയുന്ന തീമുകൾ വെച്ചിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്, ചോദിക്കുന്നതാണ്, ചോദിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ തീം എന്ന് പറയുമ്പോൾ ഒന്നാമത് വിമൻ എംപവർമെന്റ്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ബേസ് ആയിട്ടുള്ള തീമാണ് വിമൻ എംപവർമെന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, പാരഗ്രാഫ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് വിമൻ എംപവർമെന്റിനെ കുറിച്ച്, എസ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, സ്പീച്ച് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ദ മോഡേൺ വേൾഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ആ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു തീമാണ്. ദെൻ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിമൻ എംപവർമെന്റ്. ഓക്കെ, ഞാനിത് പ്രത്യേകിച്ച് എലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് പരിചയപ്പെട്ടു വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി ഓർമ്മിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് മദർ, അമ്മയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് മദർ. ദെൻ ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി, ഇതും പ്രീവിയസ് ആണ്, ചോദിച്ചിട്ടുള്ള സാധനമാണ്. ഇതിനെ കുറിച്ച് പാരഗ്രാഫോ അല്ലെങ്കിൽ എസ്സേയോ അല്ലെങ്കിൽ സ്പീച്ചോ എഴുതാൻ വേണ്ടി ചോദിക്കും. കറപ്ഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി, ഒരു പാരഗ്രാഫ് പ്രതീക്ഷിക്കും, പാരഗ്രാഫ് റൈറ്റിംഗിന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പീച്ച് എഴുതാനും ഒരു എസ് എഴുതാനും പ്രതീക്ഷിക്കും. ദെൻ സോഷ്യൽ എന്റർപ്രണർഷിപ്പ്, ഇതും ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഈ തീംസ് അവോയ്ഡ് ചെയ്യരുത്. നിങ്ങൾ വേറെ എന്ത് കളഞ്ഞാലും വേറെ ഏതെങ്കിലും ഒക്കെ തീമുകൾ ഇനി ഉണ്ടാവും, നിങ്ങൾ അത് കളഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന 7 എണ്ണം നിങ്ങൾ എന്ത് ചെയ്ത് ഒരിക്കലും കളയരുത്. ഇത് ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് വായിച്ച് പഠിച്ചിട്ട് പോവാം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതൊന്നൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും കിട്ടും. പിന്നെ അടുത്ത
ക്യാരക്ടർ സ്കെച്ച്. ഇത് മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. കാരണം വളരെ കുറച്ച് പേര് നമുക്ക് പഠിച്ചാൽ 9 പേര്, കുറച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 9 പറയുമ്പോൾ വളരെ തോന്നാം, പക്ഷെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നോമിത, രണ്ടാമത് അജിത്, മൂന്ന് നോമിതാസ് മദർ, നാലാമത് സുധാമൂർത്തി ഗ്രാൻഡ് ഫാദർ. ഞാൻ ഇവിടെ എന്തുകൊണ്ട് സർക്കിൾ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മോഡൽ എക്സാമിന് ചോദിച്ചത് സുധാമൂർത്തി ഗ്രാൻഡ് ഫാദർ ആണ്. ഓക്കെ, മോഡൽ എക്സാം അതാണ് ചോദിച്ചത്. നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് നോമിത, അജിത് റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ളതാണ്, നോമിതാസ് മദർ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി സുധാമൂർത്തി ഗ്രാൻഡ് ഫാദർ പ്രീവിയസ് ആണ് ചോദിച്ചത്. ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രീവിയസ് ഒക്കെ തന്നെയാണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി റോബർട്ട് ബാൾവിൻ, അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഓക്കെ, ഇനി ഇത് ആന്റോണിയോ ക്രോസ, ഫെലിക്സ് വാർഗാസ്, അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും പഠിച്ചു വയ്ക്കായിരിക്കും. ഇപ്പൊ ഇമ്പോർട്ടൻസ് ഇല്ലാതെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണ്ടേ, നമുക്ക് മാർക്കല്ലേ വേണ്ടത്. അപ്പോ പഠിച്ചു വയ്ക്കുക. അപ്പൊ ടോട്ടൽ 9 ക്യാരക്ടേഴ്സ്, നോമിത, അജിത്, നോമിതാസ് മദർ, സുധാമൂർത്തി ഗ്രാൻഡ് ഫാദർ, രത്ന, റോബർട്ട് ബാൾവിൻ, ഗ്രഷം, ആന്റോണിയോ ക്രോസ, ഫെലിക്സ് വാർഗാസ്, ഇത്രയും 9 ക്യാരക്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ, 9 വരെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിനകത്ത് ഒരു ക്യാരക്ടർ സ്കെച്ച് കിട്ടും. ഒരാളെ ചോദിക്കും, അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും, അതിന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. ഇത് ഇതൊക്കെ നോക്കി വെക്കേണ്ടത്, ഇങ്ങനെ ഉറപ്പായിട്ട് വരുമെന്ന് പറയുന്നത് നോക്കി വെക്കേണ്ടത് ഈ ജയിക്കാൻ വേണ്ടി പഠിക്കുന്നവർ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നിങ്ങൾക്ക് എളുപ്പത്തിന് മാർക്ക് മേടിക്കാൻ പറ്റും. വേറെ ഒന്നും നിങ്ങൾ കാണാതെ ഒത്തിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ വരുന്ന സാധനങ്ങൾ ഇത് പുറമെ പഠിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറമെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അതുപോലെ ഈ ടീം ഇത് പഠിച്ചിട്ട് വെക്കുകയും ഒന്ന് കിട്ടും, ഉറപ്പാണ്. ഓക്കെ, പാഠം ഞാൻ പറയല്ലോ, നിങ്ങളെ മനസ്സിലാക്കുക എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് വളരെ പ്രധാനപ്പെട്ട, പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഏരിയയാണ് ഗ്രാമപോഷണം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരുപാട് തലമുറയ്ക്ക് നോക്കേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. നമുക്ക് അതിൽ തന്നെ ചില പോർഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. അത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഒരു മാർക്കിനും 2 മാർക്കിനും എക്സാമിന് ഉണ്ടാവും. ഓക്കെ, അതിനകത്ത് റിപ്പോർട്ട് സ്പേസ് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്, 2 മാർക്കിനും എക്സാമിന് കാണാം. ഓക്കെ, അതിനകത്ത് കോൺകോർഡ്, നമ്മുടെ സബ്ജക്ട് ലെവൽ അഗ്രിമെന്റ് എന്ന് പറയും. ഓക്കെ, ഇത് നമുക്ക് ഉപയോഗപ്പെടുന്നത് എഡിറ്റിങ്ങിനകത്ത് ഉപയോഗപ്പെടും, അല്ലാതെ ചിലപ്പോൾ ഈ ഡേറ്റ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അപ്പൊ അതിനകത്ത് ഉപയോഗപ്പെടും. ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു എന്താണ് പരിധി രീതിയിലുള്ള ആൾക്കാർക്ക് പേര് സ്വപ്നമായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പലരും അവോയ്ഡ് ചെയ്ത് ഇറങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അത് എപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ്. ഓക്കെ, 4 മാർക്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സാധനമാണ് എഡിറ്റിംഗ്, 2-4 മാർക്കിൽ ചോദിക്കും. ഓക്കെ, സിമ്പിളാണ്, വീഡിയോ കൊണ്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലിങ്കിൽ കയറി നോക്കാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ തറത്തരാണെങ്കിൽ കൂടിയും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഈസി ആണല്ലോ നിങ്ങൾ വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആകും, ഈ ക്വസ്റ്റ്യൻ്റെ ആകും ഈ ഒരു മാർക്കിനായിട്ട് ചോദിക്കാം, അല്ലാണ്ട് ഇടയ്ക്ക് ചിലപ്പോൾ ഈ കോൺവെർസേഷനോ അങ്ങനെ എന്തെങ്കിലും തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കും, അതിനിടയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ക്വസ്റ്റ്യൻ്റെ ആകും. ഓക്കെ, ഈസിയാണ്, വളരെ വളരെ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആകും ഇഫ് ക്ലോസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത ഫ്രേസൽ വേർഡ്സ്, ഇഡിയംസ്, ഇത് ഗ്രാമറിൽ ഉൾക്കൊള്ളിക്കുന്ന സാധനമല്ല, ഇത് ജസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ സാധനമാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഫ്രേസൽ വേർഡ്സും ഇഡിയംസും ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. ചില വർഷം ഫ്രേസൽ വേർബ് ആയിരിക്കും ചോദിക്കുന്നത്, ചില വർഷം അത് ഇഡിയം ആയിരിക്കും ചോദിക്കുന്നത്. മാറിയും വർഷം കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത് ഫ്രേസൽ വേർബ്സ് ചോദിക്കാനാണ്. ഫ്രേസൽ വേർബ്സ് ഈസിയാണ്. ഓക്കെ, ഇഡിയംസ് ഈസിയാണ്, ഇഡിയംസിന്റെ വീഡിയോ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടു നോക്കാം, സിമ്പിളാണ്, പെട്ടെന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ പഠിച്ചു തരും, അത്രയും സിമ്പിളാണ്. ഓക്കെ, ഇതിനടുത്ത് മറ്റൊരു പ്രധാനപ്പെട്ട് കിട്ടുമ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഓക്കെ, ഇതും വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, പിന്നെ മോഡൽ ഓക്സറൈസിന്റെ യൂസ്, നമ്മുടെ വീൽ വുഡ്, ഷാർട്ട്, ക്യാൻ വുഡ്, അതൊക്കെ അതിന്റെ യൂസേജ്, പിന്നെ പ്രിപ്പോഷൻ, ഇന്ന ഓൺ ഓഫ് വറ്റ് ഇതൊക്കെ, അപ്പൊ അതിന്റെ യൂസേജ്, അത് നമുക്ക് എഡിറ്റിംഗിനകത്ത് ഉപയോഗം വരും, അല്ലാണ്ട് ഡേറ്റ് ബില്ലിന്റെ ബാലൻസ് പോലെ ചോദിക്കാനുണ്ട്. ഓക്കെ, ഇതിനകത്ത് ആർട്ടിക്കിൾസ് എ ആൻഡ് ദ, ഇതിന്റെ യൂസേജ് അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗമുള്ളതാണ്. പിന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, പോസിറ്റീവ് ഡിഗ്രി, കമ്പാരേറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതിനടുത്ത് ഇത് ചെറിയ ചെറിയ ലാംഗ്വേജ് ഗ്രാമറിലെ എലമെന്റ്സ് ആണ്. ആസ് സൂൺ അസ് വുഡ് റാദർ, ഹാഡ് ബെറ്റർ, നോ സൂണർ ദാൻ, ഹാർഡ്ലി ഓഫ് കാസ്ലിംഗ്. ഓക്കെ, ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് ചില സമയത്ത് എന്തെങ്കിലും സജഷനോ അഡ്വൈസോ അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ബിഗിൻ ദ സെന്റൻസ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ചോദിക്കാറുണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതും മിസ് ചെയ്യാണ്ട് പഠിച്ചോളൂ. നമുക്ക് ഒരു മാർക്കാണെന്നുണ്ടെങ്കിലും വിലപ്പെട്ട മാർക്കാണ്. ഓക്കെ, കളഞ്ഞു കുടിക്കരുത്, ഇതൊക്കെ നമുക്ക് ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് ഫുള്ള് കിട്ടുന്ന മാർക്കാണ്. ഓക്കെ, അതുകൊണ്ട് കളഞ്ഞ് കുടിക്കരുത്. ഓക്കെ, ഇനി എന്നിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്ന ചില ഏരിയസ് ആണ് ഈ ഡിസ്കോർഡ്സ് ഐറ്റംസ് എന്ന് പറയുന്നത്. അറിയാം കുറെ ഫോർമാറ്റുള്ള കാര്യങ്ങളുണ്ട്, അത് പഠിച്ചിട്ട് അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കും, മാർക്ക് കിട്ടും. അപ്പം അതാണ് ഡിസ്കോർഡ്സ് ഐറ്റംസ് എന്ന് പറയുന്നത്, കുറെ ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്ത് എഴുതുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് സ്പീച്ച്, ഞാൻ പറയുന്ന കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്, നിങ്ങൾ ഇത്രയും വർഷം എഴുതി എഴുതി വരുന്നതിന്. അപ്പൊ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് ഇതിൽ. ഓക്കെ, ആ ഫോർമാറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എല്ലാത്തിൻ്റെ ഫോർമാറ്റ് വീണ്ടും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടുപോകാം. ഓക്കെ, സിമ്പിളാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളത്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ സ്പീച്ച്, ദെൻ പോയം, റിവ്യൂ ആൻഡ് കമന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു ചോദിക്കുന്ന മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമെയിൽ, ഇതിൽ ഈ പോയം റിവ്യൂ ആൻഡ് കമന്റ്സ്
മോഡൽ എക്സാം ചോദിച്ചിട്ടുണ്ട്, ഞാൻ സർക്കിൾ ചെയ്തിരിക്കുന്ന മോഡൽ എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ലെറ്റർ ഉണ്ട്, ലെറ്റർ ഫോർമുല ഇൻഫോർമുല ന്യൂസ് പേപ്പർ റിപ്പോർട്ട് മോഡൽ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ഈസി ഈസി, നാല് മാർക്കൊക്കെ ചുമ്മാ മേടിക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മേടിക്കാൻ പറ്റും. ആറാമത്തെ എലമെന്റ് ആണ്. ദെൻ അതില് ഞാൻ പറഞ്ഞു മോഡൽ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും ബ്ലോഗ് റൈറ്റിംഗ് വളരെ സിമ്പിൾ ആണ്, പേജ് എഴുതുമ്പോൾ ഭയങ്കര എടുത്തോ വളരെ വളരെ ഈസിയാണ്. വീഡിയോ ആയിട്ട് കാണാം. ഇതിനടുത്ത് ബ്ലോഗ് റൈറ്റിംഗ് ഇത് പേജ് എഴുതുമ്പോൾ നമ്മൾ അയ്യോ എന്ത് സാധനമാണ് നമുക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കും, പക്ഷെ ഒന്നുമില്ല എന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എന്താണ് ബുക്കിന്റെ കവർ പേജ്, അതായത് ലാസ്റ്റ് നമ്മളൊരു ബുക്ക് ഒരു പുസ്തകം വാങ്ങുമ്പോൾ അതിന്റെ എൻഡ് പേജ് ലാസ്റ്റത്തെ ആ ഒരു കവർ ഉണ്ടാവില്ല, കവർ പേജ്. ആ കവർ പേജിൽ ആ ബുക്കിനെ കുറിച്ച് ചെറിയ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇൻഫർമേഷൻ. അപ്പൊ അതിനെയാണ് നമ്മൾ ബ്ലർബ് എന്ന് പറയുന്നത്. ഇത് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ബ്ലർബ് റൈറ്റിംഗ്. സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ, നിങ്ങൾ കണ്ട് പഠിക്കുക. ദെൻ റിപ്പോർട്ട് റൈറ്റിംഗ്, ഇപ്പൊ ഏതെങ്കിലും പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് തരാം, എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി പറയാം. ഇപ്പോൾ സെമിനാർ കണ്ടക്ട് ചെയ്തതിന്റെ ആവാം അങ്ങനെ. ദെൻ അടുത്ത ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം, ഇത് മോഡൽ എക്സാമിന് ചോദിച്ചാണ്, ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. ഓക്കെ, ഇത് ഉറപ്പായിട്ടും റിപ്പീറ്റ് 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 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമെ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പ്രൊഫൈൽ, ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പൊതുവെ കാണാറില്ല. അപ്പൊ പ്രൊഫൈല് ഇത് ഇനി എങ്ങനെ എഴുതാൻ ചിലപ്പോൾ സംശയമുള്ളവരും കണ്ടു നോക്കാൻ മീഡിയുണ്ട്. ഓക്കെ, സിമ്പിൾ ആണ്. ചില എലമെന്റ്സ് നിങ്ങൾ തെറ്റി. ഓക്കെ, അതിൽ പ്രിപ്പോസിന്റെ യൂസേജ് ഉണ്ട്, ഈ ബോൺ ഓൺ ഇന്ന് അങ്ങനെയൊക്കെ വന്ന ചില സാധനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അത് തെറ്റിക്കാൻ തിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, കാരണം കാണുമ്പോഴത്തേക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, അപ്പൊ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിനടുത്ത് എസ് എ, രണ്ട് കാര്യമല്ല എഴുതി മടുത്ത് കിടക്കുന്ന സാധനമാണ് റൈറ്റർ. അതിനടുത്ത് പാരഗ്രാഫ് റൈറ്റിംഗ്, എസ് എ ഉണ്ടായിരുന്നു എക്സാമിന്. ദെൻ കോൺവെർസേഷൻ, കോൺവെർസേഷൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒരു ഫുൾ കോൺവെർസേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ എന്നാണ് നമുക്ക് ഡേ ഷീറ്റ് തന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഡിബേറ്റ്, നറേഷൻ, അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അമിക ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ലൈവ് ടി വി റിപ്പോർട്ട്, ലൈവ് ടി വി റിപ്പോർട്ട് അമിക ബ്രദേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ലെറ്റർ ടു ദി എഡിറ്റർ, എഡിറ്ററിന് ലെറ്റർ എഴുതാൻ വേണ്ടി ചോദിക്കാം. ലെറ്റർ ഓഫ് എൻക്വയറി, നിങ്ങളുടെ കാര്യം അന്വേഷിച്ചുകൊണ്ടൊരു ലെറ്റർ, ഇതും മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെറ്റർ ഓഫ് എൻക്വയറി, അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും, ഉറപ്പായിട്ട് മേടിക്കാൻ പറ്റും. ഓക്കെ, 80 out of 80 നിങ്ങൾക്ക് സ്കോർ ചെയ്യും. അപ്പോൾ സി മാർക്കും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 100 mark ആയിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്ത് വെച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ടിക്കറ്റ് ടിക്കറ്റ് എന്ത് ചെയ്താൽ പഠിച്ച് പോയാൽ മതി. ഓക്കെ, അപ്പോ ഈസി അല്ലേ? അപ്പൊ ഇത്രയും പഠിക്കുക. ഈസി അല്ലെന്ന് ചോദിച്ചാൽ പഠിക്കാനുണ്ട്, പഠിക്കുക, പഠിച്ച് മാർക്ക് മേടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുക, ബാക്കി വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുക.